ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വ്യാപകമായി കോഴികളെയും താറാവുകളെയും കൂട്ടത്തോടെ കൊന്നു നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് KC വേണുഗോപാൽ MP. സമാനമായ സാഹചര്യങ്ങളിൽ സർക്കാരിൽ നിന്നും കർഷകർക്കുള്ള അർഹമായ ധനസഹായം കൃത്യമായി നൽകുന്നതിൽ കൃഷി മൃഗസംരക്ഷണ വകുപ്പും സർക്കാരും ജാഗ്രത പുലർത്താറില്ലെന്നും വേണുഗോപാൽ MP ആരോപിച്ചു. ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വ്യാപകമായി കോഴികളെയും താറാവുകളെയും കൂട്ടത്തോടെ കൊന്നു നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. കാക്കകളും തുടർന്ന് കോഴികളും ചത്തുവീണതിനെ തുടർന്നാണ് ചേർത്തലയിൽ വിവിധ പ്രദേശങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. താറാവുകളിലാണ് മുൻപ് കുട്ടനാട്ടിൽ രോഗം കണ്ടെത്തിയിരുന്നതെങ്കിൽ ചേർത്തല താലൂക്കിലും കോട്ടയത്തും കോഴികളിലും വളർത്ത് പക്ഷികൾക്കുമായിരുന്നു രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നതും താറാവുകളെ കൊന്നൊടുക്കുന്നതും ഫാമുകൾ നടത്തുന്നവരുൾപ്പെടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമാണ്. സമാനമായ സാഹചര്യത്തിൽ സർക്കാരിൽ നിന്നും കർഷകർക്കുള്ള അർഹമായ ധനസഹായം കൃത്യമായി നൽകുന്നതിൽ കൃഷി മൃഗസംരക്ഷണ വകുപ്പും സർക്കാരും ജാഗ്രത പുലർത്താറില്ലെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നഷ്ടപരിഹാരത്തിന്റെ 60% സംസ്ഥാനവും 40% കേന്ദ്രവുമാണ് നൽകേണ്ടത്. എന്നാൽ ഇരു സർക്കാരുകളും കർഷകരോട് കടുത്ത അനീതിയാണ് കാട്ടുന്നതെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. രോഗം പടർന്നു പിടിക്കുന്നത് തടയാൻ അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലയിൽ ആവർത്തിച്ച് സമാന രോഗബാധ ഉണ്ടാകുന്ന സ്ഥിതിക്ക് സർക്കാർ സ്ഥിരം നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. 3D News കായംകുളം.